എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ജോയിസ് ജുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുച്ചു മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ വേദനകൾക്കും പരിഹാരം നൽകുന്ന ഒരു വേദന സംഹാരിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു വേദന സംഹാരി എന്നെയാണ്. മുട്ടുവേദന, കൈകാൽ വേദന, അസ്ഥിവേദന, സന്ധിവേദന ഇതെല്ലാം മാറാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ്. ഉച്ചു മുതൽ ഉള്ളംകാൽ വരെ ഉള്ള എല്ലാ വേദനയ്ക്കും ഇവൻ പരിഹാരം നൽകും. ഇതിൽ ചേർത്തിരിക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി വിവരിക്കുന്നതാണ്. കടുകെണ്ണ 1 ലിറ്റർ. ഒരു സാധാരണ എണ്ണയല്ലേ കടുകെണ്ണ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കടുകെണ്ണ ഒരു സൂപ്പർ ഹീറോയാണ്. കടുകെണ്ണയുടെ ആരോഗ്യ ഗുണങ്ങൾ വളരെ അധികമാണ്. ഹൃദയം, ചർമ്മം, സന്ധികൾ, പേശികൾ എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളും പ്രശ്നങ്ങളും ഭേദമാക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. കടുകെണ്ണ ശരീരത്തിലുടനീളം മസാജ് ചെയ്യുന്നത് രക്തയോട്ടവും രക്തചംക്രമണവും വർദ്ധിപ്പിച്ച് സന്ധിവേദനയും വാദവും ഭേദമാക്കുന്നതിൽ അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. കടുകെണ്ണയിൽ വലിയ അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അണുനാശക ശക്തിയും വേദന കയറ്റുവാനുള്ള സവിശേഷതയും സന്ധിവേദനയുമായി ബന്ധപ്പെട്ട പേശികളുടെ പിരിമുറുക്കം, വേദന എന്നിവ ലഘീകരിക്കുന്നതിന് വളരെയധികം സഹായകരമാകുന്നു. ശരീരം സ്വാഭാവികമായും വേദനയോടും പരിക്കിനോടും എങ്ങനെ പ്രതികരിക്കും എന്നതിൻ്റെ ഫലമാണ് വീക്കം. മുരിങ്ങ വീക്കം തടയാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷത ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കോശജ്വലന എൻസൈമുകളെ അടിച്ചമർത്തുന്നതിലൂടെയും കോശജ്വലന വിരുദ്ധ സൈറ്റോകൈനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ശരീരത്തിലെ വീക്കം ശമിപ്പിക്കാൻ സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടമാണ് മുരിങ്ങയില. മുരിങ്ങയിലകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം ഉള്ളതിനാൽ അവ സന്ധിവാദം തടയാനും ഒസ്റ്റിയോപൊറോസിസിനെതിരെ പോരാടാനും സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ എല്ലുകളെ ശക്തമായി നിലനിർത്തുന്നു. തുളസിക്ക് വേദന ഒഴിവാക്കുന്ന ഡീകോംഗസ്റ്റന്റ് ഗുണങ്ങളുണ്ട്. ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും തുളസിയില പരിഹാരമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. എരിക്ക് സന്ധിബന്ധങ്ങളുടെ വിട്ടുമാറാത്ത വേദനയ്ക്കും നട്ടിൻ്റെ വേദനയ്ക്കും പുറമേ ഉപയോഗിക്കാൻ അത്യുത്തമമാണ്. ഇത് ഒരു വേദന സംഹാരി കൂടിയാണ്. കൊന്നയിലയുടെ നീര് വാദസംബന്ധമായ വേദനകൾക്കും വീക്കങ്ങൾക്കും ഉത്തമമാണ്. മഞ്ഞൾ സന്ധികളുടെ ആരോഗ്യത്തിന് ഒരു അത്ഭുതകരമായ സുഗന്ധവ്യഞ്ജനമാണ്. സന്ധി സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനും വീക്കവും വേദനയുമെല്ലാം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഉളുക്ക്, ആന്തരിക പരിക്കുകൾ ഇവയെല്ലാം ഒഴിവാക്കാൻ മഞ്ഞൾ സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ വേദനയും ചൊറിച്ചിലും മാറാൻ മഞ്ഞൾ സഹായിക്കും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള കഴിവ് വെളുത്തുള്ളിക്കുണ്ട്. നമ്മുടെ പേശികളുടെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമായ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കറുത്തുപ്പ് പേശികളുടെ വേദന, വലുവ് എന്നിവയിൽ നിന്ന് മോചനം നൽകുന്നു. നമ്മുടെ ശരീരത്തിലെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യ ധാതുക്കൾ ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നതാണ് കറുത്തുപ്പിൻ്റെ മറ്റൊരു പ്രധാന ഗുണം. ഇവയുടെ ആരോഗ്യപ്രദമായ എല്ലാ ഗുണങ്ങളും കൊയ്യുന്നതിന്, പേശികളുടെ വേദന ഒഴിവാക്കുന്നതിനും, നിങ്ങളുടെ സാധാരണ ഉപ്പ് ഉപയോഗിക്കുന്നതിന് പകരം കറുത്തുപ്പ് പാകം ചെയ്യാനും മറ്റും ഉപയോഗിക്കുക. സന്ധിവേദനയും മറ്റ് ശരീരവേദനകളും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ കറുത്തുപ്പ് ചൂടാക്കി മസാജ് ചെയ്യുന്നത് സന്ധിവേദന പരിഹരിക്കാൻ സഹായിക്കും. ശരീരത്തിലെ വേദന, വീക്കം, നാഡികളിൽ ഉണ്ടാകുന്ന മരവിപ്പ്, ചർമ്മത്തിലെ ചുവപ്പ്, ചൊറിച്ചിൽ ഇവ മാറാൻ കർപ്പൂരം സഹായിക്കുന്നു. എണ്ണ കാച്ചതിനു വേണ്ടി മുൻപ് പറഞ്ഞിരിക്കുന്ന കൂട്ടുകളെല്ലാം അരിഞ്ഞ് തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ചു. പാത്രം ചൂടായി കഴിഞ്ഞ് 1 ലിറ്റർ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
എണ്ണ ചൂടായി. ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കൊന്നയില, എരിക്കല, തുളസിയില, മുരിങ്ങയില ഇവ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മഞ്ഞളിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെളുത്തുള്ളി പൊളിച്ച് റെഡിയാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായി തിളച്ചു തുടങ്ങി. ഇത് വെന്ത് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ പതയെല്ലാം അടങ്ങും. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണയുടെ പതയെല്ലാം അടങ്ങി. ഇനി അതിലേക്ക് കറുത്തുപ്പ് ഇട്ട് കൊടുക്കാം. കറുത്തുപ്പ് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പെട്ടെന്ന് അതിനകത്ത് ലയിക്കും. ഞാനിങ്ങനെ തന്നെയാണ് അങ്ങ് ഇട്ട് കൊടുത്തത്. ഇനി അത് നന്നായി തിളച്ച് അതിനകത്ത് ഉപ്പ് ലയിച്ച് പിടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പരുവമായി. അതിൽ ചേർത്ത് കൊടുത്ത കറുത്തുപ്പ് എല്ലാം ലയിച്ചു ചേർന്നു. ഇനി അതിലേക്ക് നമുക്ക് കർപ്പൂരം ചേർത്ത് കൊടുക്കാം. കർപ്പൂരം ഉരുകി അതിനകത്ത് ചേരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വേദന സംഹാരി എണ്ണ ഇവിടെ തയ്യാറായി. അതിനകത്ത് കർപ്പൂരവും ബ്ലാക്ക് ഉപ്പും എല്ലാം അരിഞ്ഞു ചേർന്ന് എല്ലാം റെഡിയായി തയ്യാറായിരിക്കുകയാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും അതിനുശേഷം മാസത്തിൽ രണ്ട് പ്രാവശ്യവും പിന്നെ മാസത്തിലൊരു പ്രാവശ്യവും ശരീരത്തിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാം. നിങ്ങളുടെ വേദനകളെല്ലാം പമ്പ കടക്കും ഇത് പുരട്ടി കുളിച്ചു കഴിഞ്ഞാൽ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.